السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، നമ്മുടെ ഇഖ്വാനി ഫില്ലയിലെ 29-ാമത്തെ ദർസാണ് നടക്കുന്നത്. കേൾക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. മാമിൻ ദുആഇൻ ഇല്ലാ ബൈനഹു വബൈനസ് സമാഇ ഹജാബ്. ഏതൊരു പ്രാർത്ഥനയുടെയും ആകാശലോകത്തിൻ്റെയും ഇടയിൽ, അതായത് നമ്മുടെ പ്രാർത്ഥനയുടെയും അള്ളാഹു അത് സ്വീകരിക്കുന്നതിൻ്റെയും ഇടയിൽ ഒരു മറയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോഴാണ് ആ മറ നീങ്ങുന്നത്. അങ്ങനെ അവൻ നബി തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ മറ നീങ്ങുകയും ആ ദുആ ആകാശലോകത്ത് പ്രവേശിക്കുകയും ചെയ്യും. ഇനി ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ, നബിതങ്ങളുടെ പേരിൽ സ്വലാത്തൊന്നും ചൊല്ലാത്തവനങ്ങനെ ഇതായിരുന്നു എങ്കിൽ അത് മടക്കി അയക്കുന്നതാണ്, അവന് ആ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുകയില്ല എന്ന് കിതാബിൽ കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ കഅബ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നു. ആയിഷ ബീവി നബിതങ്ങളുടെ ഭാര്യയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ രാവിലെയും 70,000 മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫ് പൊതിയും. അവർ ഇങ്ങനെ ചിറകടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഈ 70,000 മലക്കുകൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. വൈകുന്നേരം അവർ മടങ്ങിപ്പോകും. വൈകുന്നേരം 70,000 മലക്കുകൾ വേറെ ഇറങ്ങി വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിങ്കിൽ വെച്ച് അവർ സ്വലാത്ത് ചൊല്ലും. 70,000 മലക്കുകൾ രാത്രിയിലും പകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അവസാനം ഭൂമി പിളരുന്ന സമയത്ത് 70,000 മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിറക് വിരിച്ചു കൊണ്ടിരിക്കും. സഅദത്തുദ്ദാറൈനിൽ ഈ സംഭവം കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത ബഹുമാനമാണ് സ്വലാത്ത്. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടെ നബി തങ്ങളെ അങ്ങോട്ട് ബഹുമാനിക്കുകയാണ്. മുജാഹിദ് എഴുതി വെച്ചത് നമ്മൾ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് നബി തങ്ങളുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇവരെ പോലത്തെ ജാഹിലിയങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുവാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആഹാരം കഴിച്ചില്ല. ഇരിക്കട്ടെ, ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അള്ളാഹു ചെയ്യുന്നുണ്ട്, മലക്കുകൾ ചൊല്ലുന്നുണ്ട്. അതിന് പുറമെ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇത് ഈ സമുദായത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പോൾ 5 വഖത്ത് നിസ്കാരം ഈ മുഹമ്മദിയ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താകുന്ന നമ്മുടെ പ്രത്യേകതയാണ്. 50 വഖത്ത് നിസ്കാരം 5 ആക്കി നമുക്ക് ചുരുക്കിത്തന്നു. പക്ഷേ മൂസാ നബിയെ പോലെയുള്ള കഴിഞ്ഞുപോയ നബിമാരുടെ സമുദായത്തിന് 1 വഖത്ത് നിസ്കാരം പലർക്കും ഉണ്ടായിരുന്നുള്ളൂ. 5 വഖത്തും കൂടെ നമുക്കുള്ള ഒരു ആദരവാണ്. എന്നതുപോലെ കഴിഞ്ഞുപോയ 1 നബിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലാൻ അവരുടെ അനുയായികളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. സഅദത്തുദ്ദാറൈനിൽ കാണാം, അള്ളാഹുവും സ്വലാത്ത് ചൊല്ലുന്നു, മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു, നിങ്ങളും സ്വലാത്ത് ചൊല്ലുവീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച, അള്ളാഹു കൽപ്പിച്ചത്, നാം കൽപ്പിക്കപ്പെട്ടത് ഈ സമുദായത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ബഹുമാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കൂടുതൽ കൂടുതലായി കഴിവിൻ്റെ പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അത് സ്വലാത്തിൻ്റെ പോരീശകൾ പറയുന്ന ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. സ്വലാത്ത് ചൊല്ലുക എന്നതല്ല, നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. എത്ര സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കുന്നു, ദിവസം 1000 അല്ലെങ്കിൽ അതിൻ്റെ മേലെയോ, എത്ര നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചാലും ഖൈറാണ്. അസ്സലാമു അലൈക്കും.